എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വനിതകളെ സ്ഥാനാർത്ഥികളാക്കാത്തതിൽ മുസ്ലിം ലീഗ് പഴി കേൾക്കുന്നത് പതിവാണ്. ഇക്കാര്യത്തിൽ യൂത്ത് ലീഗ് നയം വ്യക്തമാക്കി രംഗത്ത് വരുന്നു. മുസ്ലിം ലീഗിന് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കരുതുന്നതായി മുനവർ അലി തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്ത്രീകളെ കൂടി മത്സരിപ്പിക്കണമെന്നതാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. എ വിജയരാഘവന്റെ വർഗീയ പരാമർശം പാണക്കാട് കുടുംബത്തെ വേദനിപ്പിച്ചുവെന്നും മുനവർ അലി പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അങ്ങനെയുള്ളൊരു പരിഗണന ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഈ സമൂഹത്തെ ഉൾക്കൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. ആ രീതിയിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ളൊരു ധാരണ. അത്തരത്തിലുള്ള ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടോ പാർട്ടി? പാർട്ടിയുടെ ഉള്ളിൽ ചർച്ച നടക്കുന്നുണ്ട്. സ്ത്രീ സംവരണം എന്നുള്ളത് എത്രത്തല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ അത് നിയമമാക്കി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തോട് ചെയ്യുന്നൊരു അനീതിയാണ്. ഒരു പുതിയ കാലത്ത് ലീഗും അതേ രീതിയിൽ പോകണം എന്നുള്ള ഒരു നിലപാടാണ് നിങ്ങളെപ്പോലുള്ള യുവാക്കളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളത്. തീർച്ചയായും അങ്ങനെ വരണമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്കൊരു അവസരം വേണം. അവരും സമൂഹത്തിൻ്റെ വലിയൊരു ഘടകമാണ്. യാഥാസ്ഥിതികരായിട്ടുള്ള ലീഗിൻ്റെ അണികൾ സ്ത്രീകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല അല്ലെങ്കിൽ പിന്തുണക്കില്ല എന്നുള്ളൊരു ആശങ്കയൊക്കെ പാർട്ടിക്കുണ്ടോ? ഇല്ല, ഇപ്പോൾ കാലങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെയൊരു ചിന്തയൊന്നും ഇപ്പോൾ നേതാക്കളടക്കം എല്ലാവരും അങ്ങനെയുള്ള അഭിപ്രായത്തോടാണ് ഇപ്പോൾ എല്ലാവരും യോജിക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മതനേതാക്കൾ അതിനെ വിമർശിച്ചാൽ അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? സ്ത്രീകൾ രംഗത്തിറങ്ങുന്നത് വേണ്ട എന്ന് മതനേതാക്കൾ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ചർച്ച ചെയ്യും. പാർട്ടിയുടെ തീരുമാനം അങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയായിരിക്കും. വിജയരാഘവൻ അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് തെറ്റായിപ്പോയെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അദ്ദേഹത്തെ ശാസിച്ചുവെന്ന്, ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ഒരു വർഗീയ പരാമർശം കൊണ്ട് നമുക്കിടയിൽ ഒരു വിവാദം ഉണ്ടാക്കുകയല്ലേ, അങ്ങനെ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാകുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. മതേതരത്തെ കാത്തു സൂക്ഷിക്കാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ളൊരു കുടുംബമാണ് നമ്മൾ. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.